ഹലോ. അപ്പോൾ നമുക്ക് ഇന്ന് മധുരം കൊണ്ട് തന്നെ തുടങ്ങാമല്ലോ അല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള നല്ലൊരു അഫ്ലാദിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അഫ്ലാദ് അറിയാലോ, പിന്നെ നമ്മളൊരു ഞണ്ട് മസാലയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് നെയ്യാണ്, നല്ല നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 6 kg നെയ്യാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അരക്കപ്പ് മതിയാവും. അപ്പോൾ ഞാനിത് കപ്പിലാന്ന് എടുത്തിട്ടുള്ള, അപ്പോൾ അരക്കപ്പ് നമ്മൾ എന്തിലായാലും അരക്കപ്പ് എടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് തന്നെ രവയും. രവ അറിയാലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നെയ്യിലേക്ക്. അപ്പോൾ ചെറുതായിട്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതുണ്ടാക്കാൻ. പിന്നെ അരക്കപ്പ് പഞ്ചസാരയും വേണം. ഇനിയിപ്പോൾ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ, അരക്കപ്പ് എന്ന് പറഞ്ഞത് 3/4 കപ്പാക്കിയാലും പ്രശ്നമില്ല, നല്ല മധുരം ഉണ്ടാക്കിക്കിട്ടും. എനിക്ക് കുറച്ച് മധുരം ഞാൻ കുറച്ചിട്ടാട്ടെ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ 1 കപ്പ് പാൽപ്പൊടി, മിൽക്ക് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, 1 കപ്പ്. അപ്പോൾ അറിഞ്ഞല്ലോ അളവ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ പറഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ അറിയാലോ പെട്ടെന്ന് കരിഞ്ഞു പോവും. കാരണം മിൽക്ക് പൗഡർ ഉണ്ട്, പിന്നെ റവ ഉണ്ട്, അങ്ങനെ പഞ്ചസാരയുണ്ട്, പെട്ടെന്ന് കരിഞ്ഞു. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. കണ്ടല്ലോ, ഇതൊരു കളറെല്ലാം ചേഞ്ച് ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇതിനേക്കാളും കളറൊന്ന് ചേഞ്ച് ആവണം. അത് പെട്ടെന്ന് അടിയിൽ പിടിക്കും ഇത്. അതുകൊണ്ട് തന്നെ നല്ലോണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട്. കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ആവാനുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി എന്താ ഇതിലേക്ക് ഒഴിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇത് വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞിട്ട് ഇതൊന്നിനും കൊള്ളാതായിപ്പോവും. അപ്പോൾ മിൽക്ക് പൗഡർ തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിക്കാനുള്ള ചാൻസ് ഉണ്ട്. റവയും പിന്നെ പറയണ്ടല്ലോ, പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലൊരു കളർ മാറിയിട്ട് നല്ലൊരു മണമെല്ലാം വരുന്നുണ്ട് ഇപ്പോഴന്നെ. നെയ്യിൽ ഇതെല്ലാം മൂക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, നല്ലൊരു മണമാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് പറഞ്ഞാൽ അഫ്ലാത്ത് എന്നാണ് എൻ്റെ പേര്. നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും അറിയാമായിരിക്കും ഇത്. നമ്മൾ മുമ്പെല്ലാം ഇത് ബോംബെയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നാട്ടിലൊന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നാട്ടിലെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്നത് അത്രയ്ക്ക് ഒറിജിനൽ ഒന്നും കിട്ടിയല്ല. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ ഇതൊന്ന് നല്ല കളർ ചേഞ്ച് ആയപ്പോഴാണ് ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തീ കൂട്ടി കൊടുക്കുക. ഒരുപാടൊന്നുമല്ല, കുറച്ച് കൂട്ടി കൊടുക്കാമെന്ന് മാത്രമാണ്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് മതിയാവും. നമ്മൾ പഞ്ചസാര വേണമെങ്കിൽ കൂട്ടി കൊടുത്താൽ മതിയാവും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 1/2 കപ്പ് എന്നുള്ളത് 3/4 കപ്പോളം നമുക്ക് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 കപ്പ് മതിയാവും. ഇനി അഥവാ കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ടെങ്കിൽ, വേണ്ടെങ്കിൽ എന്നല്ല, കണ്ടൻസ് മിൽക്കല്ല ഇതിലേക്ക് ശരിക്കും ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഒരു പിന്നെ വേറൊരു സാധനമുണ്ട്, എന്ത് പറഞ്ഞാൽ മാവാന്നെല്ലാം പറഞ്ഞിട്ട്, കോവ മാവാന്നെല്ലാം പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. പാൽ കട്ടിയാക്കിയിട്ട് എടുക്കലാണ് അത്. അത് വാങ്ങിക്കാനും നമുക്ക് കിട്ടും. അപ്പോൾ എനിക്കത് കിട്ടിയില്ല. നമുക്ക് അങ്ങനെ പുറത്ത് പോകാനുള്ള ചാൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇത് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും ഒറിജിനലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കോവയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പാൽ കെട്ടി ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി ഞാൻ ഇതൊന്ന് തിക്കാകുമ്പോഴത്തേക്കിന് കുറച്ച് നട്സ് പൊടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. ബദാം, പിസ്ത, പിന്നെ കശി പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് കുറച്ചിട്ട് കൊടുക്കാം. ഞാൻ പകുതി മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ ഫ്രൈ പാനിൽ വിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. കാരണം നല്ല നെയ്യുണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെ ചട്ടീൻ്റെ അടിയിലൊന്നും പിടിക്കുകയൊന്നുമില്ല. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കും, എടുത്താൽ മതിയാവും. അപ്പോൾ നല്ലോണം വിട്ട് വരുന്ന പാകാവുന്നത് വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ അലുവയെല്ലാം ഉണ്ടാവില്ല, അലുവ പോലല്ല, എന്നാലും ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകം വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റിയാണ്. നെയ്യും എല്ലാം ഉണ്ടൾക്ക് ഉണ്ടതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇങ്ങനത്തെ എല്ലാം മധുരം ഇഷ്ടമുള്ള ആൾക്ക് ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അഫ്ലാത്ത്. പറഞ്ഞാൽ ആര് വരുന്നുണ്ടെങ്കിലും നമുക്ക് കൊണ്ടുതരാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളിന്ന് വീട്ടിലുണ്ടാക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പിന്നെയും കുറച്ചുകൂടി നട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് നട്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അതിൽ നിന്ന് ഞാൻ 2 വട്ടം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതൊക്കെയുണ്ടല്ലോ, ഇതിപ്പോൾ ചട്ടിയിൽ വിട്ട് വരുന്ന പാകം വരെ ആയിട്ടുണ്ട്. അതായത് ഉണങ്ങി കിട്ടണമെന്നല്ല, ഒരു വിട്ട് വരുന്ന പാകം ഉണ്ടല്ലോ അതുവരെ ഇതിങ്ങനെ ആക്കിയെടുക്കണം. കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ നമുക്ക് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് സെറ്റാക്കി എടുക്കണം. കാരണം അല്ലെങ്കിൽ ചട്ടിയിലൊന്നും ബാക്കിയൊന്നും ആവില്ല. അങ്ങനെ വിട്ട് വന്നിട്ടാകുമ്പോഴാണ് നമ്മൾ എടുക്കുന്നതും. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് സെറ്റാക്കി കൊടുക്കാം. ഇത് കട്ടിയായി പോകുന്നില്ല, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു സ്വീറ്റാണ് ഇത്. നമ്മളിങ്ങനെ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് കട്ടിയായിട്ട് അലുവ പോലെ ഒന്നും ഇരിക്കുന്നൊന്നുമല്ല, ഇത് സോഫ്റ്റായിട്ടാണ് തന്നെ കിട്ടുന്നത്. ആഫ്ലാത്ത് കഴിച്ചവർക്ക് അത് മനസ്സിലാവും എന്തായാലും. ഇനി നമുക്ക് ബാക്കിയുള്ള നട്ട്സ് കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചധികം കൂടി നട്ട്സ് ഇട്ട് കൊടുത്താൽ നല്ലതാണെന്നുള്ള ടേസ്റ്റ് കിട്ടും അതിന്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, അല്ലാതെ തന്നെ സെറ്റ് ചെയ്താൽ മതി. കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് റെഡിയായി, നമുക്ക് മാറ്റി വെക്കാം. ഈ നട്ട്സ് ഒന്ന് ഇതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഇട്ടതെല്ലാം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് സെറ്റായിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അത് കറക്റ്റായിട്ട് വരും, കാരണം നല്ല നെയ്യെല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാനാണ് ഞാനിങ്ങനെ ഇട്ടത്. അല്ലാതെ ആ പാത്രത്തിൽ തന്നെ മുറിച്ചെടുത്താൽ മതിയാവും, നമുക്കിത് ഒരു കറക്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് കടയിൽ നിന്ന് കിട്ടാറ്, ഇതുപോലത്തെ പീസായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടാറ് ഇത്. ഇനി നമുക്കിത് ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള നമ്മൾ ഒരു പേപ്പർ കിട്ടുന്നല്ലോ, അതിലോ നമുക്ക് ക്ലിയർ ഫിലിം കിട്ടുമല്ലോ, അതിലോ എന്തിലും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. ഇത് ബട്ടർ പേപ്പറിൽ തന്നെയാണ് നല്ലതും. അപ്പോൾ ഇതുപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം. ഞാൻ എങ്ങനെയോ പാക്ക് ചെയ്യുന്നുണ്ട്. ഇത് ചെറുതായി പോയി കട്ട് ചെയ്തപ്പോൾ പേപ്പർ, അതുകൊണ്ട് തന്നെ അത്ര കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ അതാ നമ്മളെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് സ്വീറ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാനും, ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ടി വേണ്ട. അതും മാത്രമല്ല ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്, ആർക്കും ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന്. അപ്പോൾ നല്ലൊരു സ്വീറ്റാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കേണ്ടത് ഞണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ കുറച്ച് എടുത്തു പോകുന്ന കുറച്ച് വ്യൂസ് എല്ലാം ഞാൻ എടുത്തതാണ്. ഒന്ന് സ്പീഡിൽ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് ഇതാക്കണ്ട, പിന്നെ നിങ്ങൾക്കും മടുക്കണ്ട, ഞാൻ ഇട്ടിട്ട് എനിക്കും മടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. നല്ല സ്പീഡിൽ തന്നെ വണ്ടി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റോള ഫിഷ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അധികം കുറച്ച് ദിവസത്തേക്ക് കൂടുതൽ ഫിഷെല്ലാം വാങ്ങി വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റോളയിലെ ഫിഷ് മാർക്കറ്റിൽ തന്നെയാണ് വാങ്ങിക്കാറ്. അല്ലെങ്കിൽ നമ്മൾ താഴെ സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം അത്യാവശ്യത്തിനെല്ലാം വാങ്ങിക്കാറുണ്ട്. അല്ലാതെ നമ്മൾ കുറച്ചധികം ദിവസം വെക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മീനും കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ, നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പോകുന്നത്. നമ്മളെപ്പോഴും അങ്ങനെ വാങ്ങിക്കാറില്ല, അത്യാവശ്യം മാത്രം. അപ്പോൾ ഇതാ ഞാൻ മാർക്കറ്റിൽ നിന്ന് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ ചെമ്മീനെല്ലാം കാണുന്നുണ്ട്, പലതരം ചെമ്മീനുണ്ട്. ഇല്ലെങ്കിൽ കുറേ വെറൈറ്റി ചെമ്മീനുണ്ടാവും. ഇന്ന് അത്ര ചെമ്മീൻ ഇല്ലായിരുന്നു, ഇത് കുറച്ച് കുറച്ച് മാത്രമേ ഉണ്ടായത്. അപ്പം അതിൻ്റെല്ലാം കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആൾക്കാരെ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചു. പലരും പിന്നെ ഇതിൽ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അധികം ആൾക്കാരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ആ മീനിൻ്റെ മാത്രമാണ് ഞാൻ എടുത്തത്. അപ്പോൾ അമൂരെല്ലാം കാണുന്നുണ്ടല്ലോ, ഈ അമൂര് നല്ലൊരു മീനാണെന്നാണ് പറയുന്നത്. വരാരോടും പറയണ്ട, ഞാനൊരു കാര്യം പറയാം. ഇവിടെ അധികം പറയുന്ന കേട്ടതാണ് ഞാൻ പറയുന്നത്, ഈ അമൂര് ഷേരിയല്ലോ ഉണ്ടല്ലോ ദുബായിൽ കിട്ടുന്ന, നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം അത് കഴിച്ചാൽ പൈസ അറിയില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് ആരോടും പറയണ്ട, നിങ്ങൾ ഞാൻ അറിഞ്ഞത് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമാണ്. നല്ല മീനാണ്, അറബ്സ് കഴിക്കുന്ന മീനാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുപോട്ടെ, നമ്മൾ ഞണ്ടല്ലേ നോക്കാമല്ലോ. ഇന്ന് വലിയ ഞണ്ടുണ്ട്. ഞാൻ ഇന്ന് എന്ത് ഭാഗ്യത്തിലാണ് വന്നതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഞണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് വന്നപ്പോൾ തന്നെ നല്ല ഫ്രഷ് ഞണ്ടും കിട്ടി. അപ്പോൾ നമ്മൾ കുറച്ച് വാങ്ങിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇതാ ഇതിൽ മസാല എല്ലാം പൊരിച്ചിട്ട് കുറേ മീനെല്ലാം വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇടുന്ന തന്നെ ഗ്രിൽ ചെയ്തിട്ടും പൊരിച്ചിട്ടെല്ലാം വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുറേ മീനെല്ലാം ഉണ്ട്, ആവോലി അങ്ങനത്തെ ഇങ്ങനത്തെ മീനെല്ലാം ഉണ്ട്.
അപ്പം നമ്മൾ കുറച്ച് അത്യാവശ്യത്തിന് വേണ്ട മീനെല്ലാം കുറച്ച് വാങ്ങി. അപ്പം നമ്മൾ ഒരു ദിവസത്തേക്കൊന്നുമല്ല, കുറേ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ട് പോവാറ്. പിന്നെ ഇത് ക്ലീനിങ്ങിൻ്റെ സ്ഥലമാണ്, ഫിഷ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾക്ക് അവർ തന്നെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് തരും. പിന്നെ ഇതാ ഇത് ലൈവായിട്ട് മീനെല്ലാം ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ഇന്നും വാങ്ങിച്ചുകൊണ്ട് പോവാം. കുറേ വെള്ളത്തിലെല്ലാം ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല രസമല്ല അല്ലേ? കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. ഞാൻ ഞങ്ങൾ മക്കളെ ഒന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ഫിഷ് മാർക്കറ്റിൽ കുറേ ആൾക്കാരുണ്ടോണ്ട് തന്നെ നമ്മൾ മക്കളെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അറിയാലോ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ പൊരിക്കെത്തി. ഞാൻ ഐസ് ഇട്ടിട്ടാണ് മീനെല്ലാം കൊണ്ടുവന്ന ഒരു ബോക്സിലിട്ടിട്ട്, കാരണം കേടായിപ്പോണ്ടല്ലോ, നല്ല ചൂടല്ലേ ഇപ്പോൾ എന്നിട്ട്. അപ്പോൾ വലിയ ഞണ്ട് കണ്ടല്ലോ, കൈയെല്ലാം ഇറുക്കി പിടിക്കുന്നുണ്ട് ഞണ്ട്. ജീവനൊന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ കുറേ നേരത്തെ ഗുസ്തിക്ക് ശേഷം ഞാൻ കുറേ ഞണ്ടിനെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇക്ക പറഞ്ഞു ഇതിൽ മുട്ട ഉണ്ടാവും. മുട്ട അറിയാലോ, ഈ ഞണ്ടിൻ്റെ മുട്ട, ഞണ്ടിൻ്റെ പൊന്ന് എന്നെല്ലാം പറയും. അത് കളയണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ക്ലീനാക്കുമ്പോൾ അത് കളയണ്ടെന്ന് ഇക്കൊക്കെ ഭയങ്കര പേടി. അപ്പോൾ എന്നോട് പറഞ്ഞാൽ നീ എന്നെ ക്ലീനാക്ക. എന്ത് ചതിയായിപ്പോയി, കാരണം ഇത്രയും വില ഞണ്ട് എന്നെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം. ഞണ്ട് പറഞ്ഞാൽ ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ചാലും ഞാൻ കഴിക്കും, അത്രയ്ക്ക് ഇഷ്ടമാണ് ഞണ്ട്. ഞണ്ടിന് പിന്നെ ഒരുപാട് മസാല ഇട്ടിട്ട് വെക്കാതിരിക്കില്ല നല്ലത്, കാരണം ആ ഞണ്ടിൻ്റെ ആ ടേസ്റ്റോ ഇതെല്ലാം അങ്ങനെ തന്നെ കിട്ടില്ല നല്ലത്. കാരണം വെറും ഉപ്പും കുറച്ച് കുരുമുളകെല്ലാം ഇട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഞണ്ട് വേവിച്ചിട്ട് കഴിക്കാൻ. ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു രണ്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൻ്റെ വലുപ്പം കണ്ടിട്ട് ഞെട്ടണ്ട, ഇത് മോള് കട്ട് ചെയ്ത് തന്നതാണ്. അനു പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത് തരാം മമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വിട്ടുകൊടുത്തു. ആശയല്ലേ, അവരും പഠിച്ചോട്ടേ എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുകൊടുത്തു. പക്ഷേ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് എനിക്ക് മുറിച്ച് തന്നത്. നല്ല സാരമല്ല, മക്കളല്ലേ, അവരിഷ്ടമല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞണ്ടെല്ലാം നല്ല ക്ലീനാക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടല്ലോ വലിയ ഞണ്ടാണ്, കാണുമ്പോൾ പേടിയാണെന്നല്ലേ, ഞണ്ട് ഇരിക്കുന്ന പോലത്തെ ഒരു ഞണ്ടാണ്. അത് ജീവനുള്ള പോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് അത്. അപ്പോൾ കുറച്ച് നേരം അതിനോടെല്ലാം കളിച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ ഉള്ളിയെല്ലാം നല്ലോണം ഫ്രൈ ആവുന്നുണ്ട്. അതിലേക്ക് തക്കാളിൻ്റെ വലുപ്പം കണ്ടല്ലോ, തക്കാളി അങ്ങനെ തന്നെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ ഇടുകയും ചെയ്തു. വളരെ ഇഷ്ടമല്ലേ, എന്തായാലും കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ ചവച്ചല്ലേ ഇറക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഇട്ടു. ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി മസാല ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മസാല ഇട്ടിട്ടുണ്ടാക്കുന്ന ഞണ്ട് മസാല ഒന്നല്ല ഇത്. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, അത്രയും ഇട്ടിട്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഞണ്ട് മസാലയാണ് ഇത്. ഒരുപാട് മസാല ഇട്ടാൽ എനിക്ക് ഞണ്ട് ഇഷ്ടമല്ല. പിന്നെ അതുമല്ലാതെ ഞാൻ ഞണ്ടിൻ്റെ വേറെ വെറൈറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അത് നോക്കിക്കോ. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് മുമ്പ്. കപ്പ ഞണ്ടും പിന്നെ ഞണ്ട് ബിരിയാണി, കപ്പയും ഞണ്ടും പിന്നെ വേറെ എന്തോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കോ. ഇതിനാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി. ഒരുപാട് മസാല ഒന്നും ഇല്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു മസാലയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ മൂടി വെച്ചിട്ടുണ്ട്. നമ്മളെ മസാല ഇപ്പോൾ റെഡിയാവും. ഞണ്ട് മസാല വെന്തിട്ടുണ്ട്. ഞണ്ട് വേവാൻ പെട്ടിനെ കുറേ സമയമൊന്നും ഇല്ലല്ലോ. ഞണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ടുന്നതാണ്. ചെമ്മീൻ പോലെ തന്നെ പെട്ടെന്ന് വേവുന്നതാണ് ഞണ്ടും. അപ്പോൾ നമ്മൾ ഞണ്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. ആ നെയ്ച്ചോറിൻ്റെ ഒന്നിച്ച് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞണ്ട് മസാലയും നെയ്ച്ചോറും എന്തൊരു ടേസ്റ്റാണെന്നറിയോ? അത് കഴിച്ചിട്ട് തന്നെ നോക്കണം അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ. അപ്പോൾ ഇതാ ഞാൻ വിളമ്പിയിട്ടുണ്ട് എല്ലാവർക്കും. ഒരേ വലിയൊരു പാത്രത്തിലാണ് വിളമ്പിയത് എല്ലാവർക്കും കൂടിയിട്ട്. അപ്പോൾ ഈ ഞണ്ട് കണ്ടാൽ പിന്നെ അടിപൊളിയാണ് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞണ്ട് വെച്ച അപ്പം തന്നെ കഴിച്ച് തീർക്കണമെന്നാണ് അതിൻ്റെ ഒരു ഇത്. കാരണം ഞണ്ട് പിന്നെ കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ ഉച്ചക്കുണ്ടാക്കി രാത്രി കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞണ്ടിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ഉണ്ടാക്കുക, അപ്പോൾ തന്നെ കഴിക്കാം ഞണ്ട്. അതാണ് അപ്പോൾ നമ്മളെ ഞണ്ട് റെസിപ്പിയും എല്ലാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.